ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. മണിപ്പൂരിൽ സ്ത്രീകൾക്ക് നേരെ നടന്ന അക്രമം വേദനാജനകമെന്ന് പ്രധാനമന്ത്രി. അക്രമികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി. അക്രമസംഭവത്തിൽ പ്രധാന പ്രതിയെ മണിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കണ്ണീരോടെ കേരളം യാത്രാമൊഴിയേകുന്നു. സംസ്കാരം രാത്രി നടക്കും. ഭക്ഷ്യമേഖലയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ കർഷക താൽപര്യം പരിഗണിക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. ഇന്ത്യ വെസ്റ്റിൻഡീസ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് അല്പസമയത്തിനകം ആരംഭിക്കും. വാർത്തകൾ വിശദമായി. മണിപ്പൂരിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ അക്രമങ്ങൾ വേദനാജനകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അക്രമികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംഭവം പരിഷ്കൃത സമൂഹത്തിന് ലജ്ജാകരമാണ്. പാർലമെന്റ് മന്ദിരവളപ്പിൽ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ട് സ്ത്രീകളെ നഗ്നരാക്കി നടത്തുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. സ്ത്രീകൾക്കെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയെ മണിപ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തട്ടിക്കൊണ്ടുപോകൽ, കൂട്ടമാനഭംഗം, കൊലപാതകം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അക്രമികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. മെയ് 4 രണ്ട് സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ സംഭവമുണ്ടായത്. മണിപ്പൂർ പ്രശ്നത്തെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഉച്ചവരെ നിർത്തിവച്ച ലോക്സഭ 2 വീണ്ടും ചേർന്നപ്പോൾ മണിപ്പൂർ വിഷയത്തിൽ വിവിധ പാർട്ടികളിലെ അംഗങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും സഭാധ്യക്ഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. കോൺഗ്രസ്, DMK, JDU ഉൾപ്പെടെയുള്ള കക്ഷികളിലെ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി അധ്യക്ഷൻ അറിയിച്ചു. രാജ്യസഭ ഇന്ന് 2 നിർത്തിവച്ചു. ഉച്ചയ്ക്ക് 2 വീണ്ടും ചേർന്നപ്പോൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ 2023 സിനിമാറ്റോഗ്രാഫ് ഭേദഗതി ബിൽ അവതരിപ്പിച്ചു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ മണിപ്പൂർ പ്രശ്നം സഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചു. ആം ആദ്മി പാർട്ടി, TMC, ഇടതുകക്ഷികൾ, സമാജ്വാദി പാർട്ടി, RJD തുടങ്ങിയ കക്ഷികളും ഇതേ ആവശ്യം ഉന്നയിച്ചു. അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നേരത്തെ ഇരുസഭകളും സമീപകാലത്ത് അന്തരിച്ച MPമാർക്കും മുൻ MPമാർക്കും ആദരാഞ്ജലി അർപ്പിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്നാണ് ആരംഭിച്ചത്. അടുത്ത മാസം 11 വരെയാണ് സമ്മേളനം. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലേക്ക് വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നതിന് നടപ്പിലാക്കിയ ഉഡാൻ പദ്ധതിയിൽ തുടക്കം മുതൽ ഇതുവരെ 1,23,00,000 പേർ യാത്ര നടത്തിയതായി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി VK സിംഗ് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് 9 ഹെലിപോർട്ട്, 2 ജല എയറോഡ്രോം ഉൾപ്പെടെ 148 വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 2023 ഛായാഗ്രഹണം ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറാണ് ബിൽ അവതരിപ്പിച്ചത്. ചലച്ചിത്രത്തിലെ ഉള്ളടക്കം പകർത്തുന്നത് പരിശോധിക്കുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ഉള്ളടക്കം ചോർത്തുന്നത് മൂലം വലിയ നഷ്ടമാണ് വ്യവസായത്തിന് സംഭവിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച് ലോകാരോഗ്യ സഭയ്ക്ക് അനുസൃതമായി ആഗോള സമിതി രൂപീകരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ 2 ആഗോള ഭക്ഷ്യനിയന്ത്രക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. ഭക്ഷണവും ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണെന്നും അതിനാൽ പോഷകാംശവും ഗുണനിലവാരവുമുള്ള ഭക്ഷണവും ആരോഗ്യത്തിന് അനിവാര്യമാണെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഭക്ഷ്യ നിയന്ത്രക സംവിധാനങ്ങൾ വിശാലമായ സമീപനം സ്വീകരിക്കണം. ഭക്ഷണലഭ്യതയും ആഗോള ഭക്ഷ്യസുരക്ഷയും അത്യന്താപേക്ഷിതമാണെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വ്യക്തമാക്കി. ഇത് മുന്നിൽ കണ്ടാണ് കാർഷിക മേഖലയിൽ സർക്കാർ പരിഷ്കരണങ്ങളും നവീകരണങ്ങളും നടപ്പിലാക്കിയത്. നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ കർഷകരുടെ താൽപര്യങ്ങൾ കണക്കിലെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര അതോറിറ്റിയാണ് ഉച്ചകോടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങൾക്കും സുരക്ഷാ സംവിധാനങ്ങൾക്കും ആഗോളവേദി ഒരുക്കുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. നേപ്പാൾ കൃഷിമന്ത്രി ബേഡുറാം ഭൂസൽ പ്രത്യേക അതിഥിയായ ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ SP സിംഗ് ബാഗേൽ, ഭാരതി പ്രവീൺ പവാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യസഭാ ഉപാധ്യക്ഷരുടെ സമിതിയിൽ 4 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത് അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ, PT ഉഷ, S ഫങ്നോൻ കോണിയാക്, ഡോക്ടർ ഫൌസിയ ഖാൻ, സുലത ഡിയോ എന്നിവരെയാണ് നിർദ്ദേശിച്ചത്. നേരത്തെ V വിജയ് സായ് റെഡ്ഡി, ഘനശ്യാം തിവാരി, L ഹനുമന്തയ്യ, സുകേന്ദു ശേഖർ റേ എന്നിവരെയും ഉപാധ്യക്ഷ സമിതിയിലേക്ക് നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട വനിതകളെല്ലാം ആദ്യമായി പാർലമെന്റിലെത്തിയവരാണ്. ആദ്യമായാണ് ഉപരിസഭയുടെ ഉപാധ്യക്ഷ പാനലിൽ പുരുഷ വനിതാ അംഗങ്ങളുടെ എണ്ണം തുല്യമാകുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കേരളത്തിന്റെ വികാരഭരിതമായ യാത്രാമൊഴി. പ്രിയ നേതാവിന് അന്ത്യോപചാരം അർപ്പിക്കാനായി ജന്മനാടായ കോട്ടയത്ത് ജനലക്ഷങ്ങളാണ് എത്തിച്ചേർന്നത്. തിരുനക്കര മൈതാനിയിൽ രാവിലെ 11:15 എത്തിച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ ആദരമർപ്പിച്ചു. ഉച്ചതിരിഞ്ഞ് 2:30 തിരുനക്കരയിൽ നിന്നും പുറപ്പെട്ട വിലാപയാത്ര 3.5 മണിക്കൂറിലേറെ സമയമെടുത്താണ് പുതുപ്പള്ളിയിലെ കുടുംബവീടായ കരോട്ടുവള്ളക്കാലിൽ എത്തിയത്. സംസ്കാര ചടങ്ങുകൾ പുതുപ്പള്ളി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഇന്ന് രാത്രി നടക്കും. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. പള്ളിമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് ഉമ്മൻചാണ്ടിയുടെ ഭൌതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുക. കേന്ദ്ര സർക്കാർ വിവിധ മന്ത്രാലയങ്ങളിലേക്കും വകുപ്പുകളിലേക്കുമുള്ള നിയമനത്തിനായി സംഘടിപ്പിക്കുന്ന റോസ്ഗാർ മേളയുടെ 7-ാം ഘട്ടം തിരുവനന്തപുരത്ത് മറ്റന്നാൾ രാവിലെ നടക്കും. കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ മുഖ്യ അതിഥിയാകും. രാജ്യത്തുടനീളം നടക്കുന്ന ദേശീയ റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ഉദ്ഘാടനം ചെയ്യും. ആദായനികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് റോസ്ഗാർ മേളയുടെ 7-ാം ഘട്ടം സംഘടിപ്പിക്കുന്നത്. ദേശീയ തലസ്ഥാന മേഖലാ ഭേദഗതി ഓർഡിനൻസിനെ ചോദ്യം ചെയ്ത് ഡൽഹി സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടു. ഉദ്യോഗസ്ഥരുടെ സ്ഥലംമാറ്റവും നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് ഓർഡിനൻസ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിലും സ്ഥലം മാറ്റുന്നതിലും ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് ഓർഡിനൻസ്. മണിപ്പൂരിൽ സ്ത്രീകൾക്കെതിരായ അക്രമ സംഭവത്തെ ദേശീയ വനിതാ കമ്മീഷൻ അപലപിച്ചു. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ടെന്നും ശക്തമായ നടപടിയെടുക്കാൻ മണിപ്പൂർ ഡിജിപിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കമ്മീഷൻ ട്വീറ്റിൽ വ്യക്തമാക്കി. അതേസമയം രാജസ്ഥാനിൽ 6 മാസം പ്രായമുള്ള കുട്ടിയടക്കം 4 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉടനടി നടപടിയെടുക്കാൻ രാജസ്ഥാൻ ഡിജിപിയോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ഓൺലൈൻ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളുമായി തെരുവോരങ്ങളിൽ ഭക്ഷണം വിൽക്കുന്നവരെ ബന്ധപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രം പുതുക്കി കേന്ദ്ര സർക്കാർ. തെരുവുകളിൽ ഭക്ഷണം വിൽപ്പന നടത്തുന്ന 9,400 കച്ചവടക്കാരെ ഈ സംവിധാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിഎം സ്വനിധി പദ്ധതിക്ക് കീഴിൽ 6,399 കോടി രൂപ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ നേരിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്രമന്ത്രി കൌശൽ കിഷോറാണ് ഇക്കാര്യം അറിയിച്ചത്. ആഗോളതലത്തിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആഗോള യാത്ര സംഘടിപ്പിക്കാൻ ഇന്ത്യയുടെ G20 അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള സ്റ്റാർട്ടപ്പ് 20 എൻഗേജ്മെന്റ് ഗ്രൂപ്പും ജാഗ്രതി ഫൌണ്ടേഷനും തീരുമാനിച്ചു. ഈ അസാധാരണമായ ഉദ്യമത്തിന് ജാഗ്രതി ഫൌണ്ടേഷനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് സ്റ്റാർട്ടപ്പ് 20 ചെയർമാൻ ഡോക്ടർ ചിന്തൻ വൈഷ്ണവ് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭകത്വ യാത്രകളിലൊന്നാണ് ഈ ആഗോള യാത്ര. 2031 ആണവോർജ്ജ ശേഷി 7,480 MW നിന്നും 22,480 MW ഉയരുമെന്ന് കേന്ദ്ര ആണവോർജ്ജ ബഹിരാകാശ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. 23 ആണവ റിയാക്ടറുകൾ അടങ്ങുന്ന 7,480 MW ആണവോർജ്ജ ശേഷിയാണ് രാജ്യത്ത് നിലവിലുള്ളത്. 2022-23 വർഷത്തിൽ ആണവോർജ്ജ റിയാക്ടറുകൾ 46,982 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതായി രാജ്യസഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ ശ്രീ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. ഗ്രാമീണ ജല ശുചിത്വ ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന വികസന പങ്കാളികളുടെ 2 ദിവസത്തെ ദേശീയ സമ്മേളനം കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് നാളെ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ് സമ്മേളനം. ഈ മേഖലകളിലുണ്ടായ പുരോഗതിയും ജൽജീവൻ ദൌത്യം, സ്വച്ഛ് ഭാരത് എന്നിവ നടപ്പാക്കുന്നത് ത്വരിതപ്പെടുത്തുന്നത് സംബന്ധിച്ചും മന്ത്രി സംസാരിക്കും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് അനുഭവങ്ങൾ പങ്കിടാനും സഹകരണത്തിന്റെ പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്താനും സമ്മേളനം വഴിയൊരുക്കും. ഗുജറാത്തിലെ സർഖേജ് ഗാന്ധിനഗർ ഹൈവേയിലുണ്ടായ അപകടത്തിൽ 9 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി ഒരു ട്രക്ക് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് കാർ പാഞ്ഞുകയറിയതാണ് അപകട കാരണം. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകുമെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ അറിയിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ടെസ്റ്റ് പരമ്പരയിലെ 2-ാം മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ടോസ് നേടിയ വിൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ട്രിനിഡാഡിലാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമായി. ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡ് നോർവേയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ഐറിഷ് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. മണിപ്പൂരിൽ സ്ത്രീകൾക്ക് നേരെ നടന്ന അക്രമം വേദനാജനകമെന്ന് പ്രധാനമന്ത്രി. അക്രമികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി. അക്രമ സംഭവത്തിൽ പ്രധാന പ്രതിയെ മണിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കണ്ണീരോടെ കേരളം യാത്രാമൊഴിയേകുന്നു. സംസ്കാരം രാത്രി നടക്കും. ഭക്ഷ്യമേഖലയിലെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ കർഷക താൽപര്യം പരിഗണിക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ.
ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് അല്പസമയത്തിനകം ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.